അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനവുമായി ഇന്ന് പകലിൽ പടുത്തു വരുവാൻ സ്വർഗസ്ഥനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യം കൂടി നൽകിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. നമുക്ക് വേണ്ടിയതെല്ലാം ദൈവം നൽകി തന്ന ആ ദൈവ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദാം മുതൽ മലാഖി വരെ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും ദാസിമാർക്കും പ്രിയ പൈതങ്ങൾക്കും യുവാക്കന്മാർക്കും യുവതികൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യ സ്നേഹവന്ദനം. ഇന്ന് പാലിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതായ ഓരോ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കഴിഞ്ഞ ചില എപ്പിസോഡിൽ നമ്മൾ ചെയ്യാറുള്ളതുപോലെ ഞങ്ങളുടെ സഭയിലുള്ളതായ ക്യാപിറ്റൽ ക്രിസ്ത്യൻ സെൻ്ററിലെ അനുഗ്രഹിക്കപ്പെട്ടതായ ചില ഗായകർ പാട്ടുകൾ പാടി നമ്മുടെ കൂടെയുണ്ട് പാട്ടുകൾ പാടി നമുക്കൊരു അനുഗ്രഹമായി തീരും. എൻ്റെ ജീവിതത്തിൽ പാട്ടുകൾ എന്ന് പറയുന്നത് എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഓരോ എപ്പിസോഡിലും കഴിവിടത്തോളം ഒരു ചെറിയ സ്റ്റാൻസ് ആ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. നമുക്ക് ആ പാട്ട് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ട അനുഗ്രഹ ഈ പാട്ട് പാടുന്നതായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ പാട്ടിൽ കൂടി കേൾക്കുന്ന ആ ഹിന്ദി പാട്ടിൽ കൂടി ദൈവത്തിൻ്റെ നാമം ഹിന്ദി മനസ്സിലാകുന്ന എല്ലാവർക്കും അല്ലാത്തവർക്കും ആ ഗാനം ഒരു അനുഗ്രഹമായി തീരട്ടെ. അനുഗ്രഹനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. I'm
നിങ്ങളെല്ലാം ശ്രമിച്ചു കാണുമായിരിക്കുമല്ലോ. അത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരനുഗ്രഹവും സന്തോഷവുമായി തീരട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇന്ന് പകലിൽ അല്പസമയം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന യെശയ്യാവിൻ്റെ പുസ്തകം 51-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഖർഗത്തിലേക്കും തിരിഞ്ഞു നോക്കുകയും നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിലേക്കും തിരിഞ്ഞു നോക്കുകയും. ഇവിടെ ഞാൻ ഈ വായിച്ചതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനി ഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുകയും. ഇന്ന് പാലിൽ നമ്മൾ ഒരുമിച്ച് അല്പസമയം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നമ്മളെ ദൈവം തെരഞ്ഞെടുത്തതായ വിധങ്ങൾ. നമ്മളെ എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തത് ഒരു പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. എന്നാൽ പല സമയങ്ങളിലും നമ്മളത് മറന്നു പോകാറുണ്ട്. നമ്മളെ എവിടെ നിന്നാണ് കർത്താവ് വീണ്ടെടുത്തത്? നമ്മൾ കുഴഞ്ഞ ചേറ്റിലും നമ്മൾ നമുക്ക് എഴുന്നേൽക്കുവാൻ വയ്യാതെ വണ്ണം കുഴഞ്ഞ ചേറ്റിലും ഇന്ന് കയറ്റി നമ്മുടെ ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളെ നിർത്തി. അത് പലപ്പോഴും ഞാനും മറക്കും, നിങ്ങളും മറക്കും. എന്നാൽ നിങ്ങളെ ഇന്ന് ഓർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി, നിങ്ങളെ വെട്ടി എടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനി ഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുകയും. ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ, നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? ഏത് രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കർത്താവ് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത്? നിങ്ങളുടെ സാമ്പത്തികമായ കാര്യമോ, നിങ്ങൾ ഏത് കുടുംബത്തിൽ നിന്ന് വന്നെന്നോ, ഏത് കുലത്തിൽ നിന്ന് വന്നെന്നോ, നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നോ അതല്ല. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിത രീതിയിലേക്ക് പുറകോട്ട് ഒരു 10 വർഷത്തിലേക്ക് നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ, ഏത് ബാക്ക്ഗ്രൗണ്ട് ആയാലും സാരമില്ല, നിങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരാണോന്നില്ല, അല്ലാതാവണമെന്നില്ല, എന്നാൽ ആ വെട്ടിയെടുത്ത പാറയിലേക്ക് ഇന്ന് പൽക്കാലം അല്പസമയം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയും. നിങ്ങൾ ആരായിരുന്നു? നിങ്ങളെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം രക്ഷിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പാട്ട് തന്നു, കർത്താവിൻ്റെ സ്നേഹം കൊണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ഭൗമിക നന്മകളല്ല വലിയ വിഷയം, യേശുവിൻ്റെ ആ രക്ഷ നിങ്ങളുടെ ഹൃദയത്തിന് മേലേക്ക് ദൈവം തന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, ഞാൻ വെറും കഴിഞ്ഞ ഒരു 10 വർഷത്തെ വെച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്, 10 വർഷത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ചെയ്ത വ്യത്യാസം എന്താണ്? ആ വ്യത്യാസത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കാറുണ്ടോ? ബൈബിളിൽ എന്തുകൊണ്ടാണ് 103-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗവുമേ അവൻ്റെ പരിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കാര്യം നമ്മൾ മനുഷ്യരാണ്, ഞാനും മറക്കും. ഈ ദൈവവചനത്തിൽ നിന്നൊക്കെ ഞാൻ പ്രസംഗിക്കുന്നു, എപ്പിസോഡിൽ പറയെങ്കിലും പലപ്പോഴും ഞാനും പല കാര്യങ്ങളും മറന്നു പോകാറുണ്ട്. ഞാൻ എവിടെ നിന്നാണ് വന്നത്? ഏത് രീതിയിൽ നിന്നാണ് കടന്നു വന്നത്? ഞാൻ എങ്ങനെ വടക്കേണ്ടിയിലേക്ക് ഞാൻ എപ്പോഴാണ് വന്നത്? ഇതെല്ലാം ഇടയ്ക്കുള്ള സമയങ്ങളിൽ ഞാൻ ഓർക്കുന്നത് നല്ലതാണ്. ചില സമയത്ത് ഞാൻ ഓർക്കും, ചില സമയത്ത് ഞാൻ മറന്നു പോകും. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കും കണ്ണുനീരോടെ, കർത്താവേ നീ എന്നെ അത്ഭുതമാവണം, നീ നിൻ്റെ വേലയ്ക്ക് വേണ്ടി നീ എന്നെ വിളിച്ചല്ലോ, നിൻ്റെ പൈതലാക്കി നീ എന്നെ 10 വയസ്സുള്ളപ്പോൾ തീർത്തല്ലോ, അതാണല്ലോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഇംഗ്ലീഷ് പാട്ടിൻ്റെ വരികൾ ഇപ്രകാരമാണ്, ദ ഗ്രേറ്റസ്റ്റ് തിങ് ഇൻ ഓൾ മൈ ലൈഫ് ഈസ് ലവിങ് യു ആൻഡ് സെർവിങ് യു. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആ പാട്ട് പാടി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും ആ ഗർഭഖനികളിലേക്കും നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുകയും. ദൈവമേ നീ എത്ര വിശ്വസ്തൻ, നീ എത്ര നല്ലവൻ. ഞാനിങ്ങനെ ഒരു കഥ, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഞാൻ ആ കഥ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് പ്രകാരമായിരുന്നു, ഒരു രാജാവിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അത് സാധാരണയായിട്ടുള്ള മന്ത്രിയല്ല, തൻ്റെ ഏറ്റവും അടുത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മന്ത്രിയായിരുന്നു. ആ മന്ത്രിയാണ് എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയ ഒരു തുണിയുടെ ഒരു കെട്ട്,
ഒരു കൊച്ചു തുണിക്കെട്ട് എപ്പോഴും കൈ വെച്ചോണ്ടാണ്. എവിടെ പോയാലും രാജാവിൻ്റെ അരമനയെ വരുമ്പോഴും എവിടെയെങ്കിലും രാജാവ് വിട്ടാലും അതെല്ലാം കൊണ്ടാണ് ഓരോ സമയത്തും അദ്ദേഹം നടന്നുകൊണ്ടിരുന്നത്. ചെറിയ ഒരു പാണ്ടക്കെട്ട്, ഒരു ചെറിയ ഒരു കെട്ടും പിടിച്ചുകൊണ്ട്. നേരം ഈ അദ്ദേഹം വലിയ ആളാണ്, രാജാവിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഒരു മന്ത്രിയാണ്. ഒരു ദിവസം ഒരു സ്നേഹിതൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കെട്ട് എപ്പോഴും കയ്യിൽ നിന്ന് മാറ്റാതെ നിങ്ങൾ കൊണ്ട് നടക്കുന്നത്? അദ്ദേഹം അത് പറയാൻ അല്പം പ്രയാസം തോന്നി, അല്പം അത് പറയാൻ അത്ര ഇഷ്ടമില്ലായിരുന്നു. എന്നാൽ ഒരുപാട് നിർബന്ധിച്ച് സ്നേഹിതൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, സ്നേഹിത, ഞാനിത് കൊണ്ടു നടക്കുന്നതിൻ്റെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ ഇന്ന് മന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളൊക്കെയാണ്. എന്നാൽ ഒരു സമയത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ ചെറിയ 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 സാധനങ്ങളോട്, ഞാനൊരു പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്, എന്നാൽ അതിനകത്ത് ഞാൻ ആ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതായ ചെറിയ ചീപ്പുകൾ, ചെറിയ ചെറിയ സാധനങ്ങൾ, ആ സാധനങ്ങളെല്ലാം ഞാൻ ഈ ഒരു കെട്ടിനകത്ത് വെച്ചേക്കാണ്. ഞാൻ എല്ലാ ദിവസവും ആ കെട്ട് ഒന്ന് തുറന്ന് നോക്കും, രാവിലെയും വൈകിട്ടും. രാവിലെ എൻ്റെ ദിവസം തുടങ്ങുമ്പോൾ ഓർക്കണം, ദൈവമേ നീ ഇതാണ് എനിക്ക്, ഞാൻ ഈ അവസ്ഥയിൽ നിന്നാണ് നീ എന്നെ നടത്തിയത്. കൊച്ചു കൊച്ച് സാധനങ്ങൾ കാണുമ്പോൾ എന്നെ ദൈവം നടത്തിയതായിട്ടുള്ള, അദ്ദേഹം വലിയ ദൈവത്തെ അറിയുന്ന ആളാണെന്നൊന്നും എനിക്കറിയത്തില്ല, അത് ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ അത് ഓർക്കുമ്പോൾ തന്നെ തന്നെ ഒരു പ്രാവശ്യം കൂടി താഴ്ത്തുവാനായിട്ട്, എന്നെ ഒരു പ്രാവശ്യം കൂടി താഴ്ക്കുവാനായിട്ടാണ് സ്നേഹിത ഞാനത് തുറന്നു നോക്കും. വൈകിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും അതുപോലെ തുറന്നു നോക്കും. ആ മന്ത്രിയെപ്പോലെ നമ്മൾ കെട്ടുമെടുത്തുകൊണ്ട് എന്നും തുറക്കണമെന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, കർത്താവേ നീ എന്നെ കാത്തു സൂക്ഷിച്ചല്ലോ, നിൻ്റെ കൃപ എന്നെയും എൻ്റെ കുടുംബത്തെയും നടത്തിയല്ലോ, അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപും ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതം ആരംഭിക്കാൻ. താഴെ പറയുന്ന വാക്യം, അബ്രഹാമിലേക്കും സാറായിലേക്കും, നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിൻ്റെ സകല ശൂന്യസ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ചു, അതിൻ്റെ മരുഭൂമിയെ ഏദനെ പോലെ, അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിൽ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ഇന്ന് ദൈവം തന്നിരിക്കുന്ന നിങ്ങളുടെ സഭ, ഇന്ന് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ആത്മീയവും ഭൗമികവുമായ നന്മകളെല്ലാം ആ പാറയെങ്കിലേക്ക് നിങ്ങൾ എവിടുന്ന് വന്നുവെന്ന് ഒരു നിമിഷം ശ്രദ്ധിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ എവിടുന്ന് വന്നു എന്നുള്ളത് ഒരിക്കലും പ്രിയപ്പെട്ടവരെ മറന്നു പോകരുത്. ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഹൃദയം നമുക്ക് വേണമെങ്കിൽ, നമ്മൾ എവിടുന്ന് എവിടേക്കായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിന് മേൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എപ്പോഴും ഓർക്കണം, സർവശക്തനായ ദൈവമേ നീ എനിക്ക് എത്ര നല്ലവൻ, എത്ര വിശ്വസ്തൻ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഫ്രണ്ട് റൂമിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അനേക ഫോട്ടോകൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും പാസ്റ്റർ ഏബ്രഹാമിൻ്റെയും ഞാൻ്റെയും എല്ലാം ഉള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, അതിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളുടെ ബുക്ക് ഷെൽഫിൻ്റെ അവിടെ സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഫ്രെയിം ചെയ്ത്. അതെന്തിനാന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യമായിട്ട് വിവാഹം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് ഡൽഹിയിലേക്ക് വരുന്നതിന് മുൻപായിട്ട് വെറും 3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെയുള്ളതായ കേരളത്തിലുള്ള ഒരു സ്റ്റുഡിയോയിൽ തിരുവല്ലയിൽ പോയി എടുപ്പിച്ച ഒരു ഫോട്ടോയാണ് അവിടെ ഇരിക്കുന്നത്. അത് ഓർക്കുമ്പോഴെല്ലാം ഓർക്കും, കർത്താവേ ഇത്ര വർഷത്തിന് മുൻപ് വീട്ടിൽ വരുന്ന പല ആളുകൾക്കും ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. അവിടുന്ന് ഞങ്ങൾ വന്നതാണ്, ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ വിവാഹ ഫോട്ടോ, ഇവിടുന്നാണ് ഞങ്ങളുടെ ആരംഭം. എനിക്കത് എൻ്റെ കുഞ്ഞുങ്ങളെ കാണിക്കുവാൻ, എൻ്റെ മരുമക്കളെ കാണിക്കുവാൻ, വീട്ടിൽ വരുന്നവരെ കാണിക്കുവാൻ വലിയ സന്തോഷമുണ്ട്. കർത്താവ് ഞങ്ങളെ നടത്തിയതായ വഴികൾ, കർത്താവ് ഞങ്ങളെ നടത്തിയതായിട്ടുള്ള കൃപകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനാണ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ വെച്ചിരിക്കുന്നത്. ഞാൻ എന്തിനാണ് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും കർത്താവ് അത്ഭുതകരമാവണ്ണം നടത്തുന്നു. അതിന് നമ്മളൊന്നും അർഹരല്ല, ദൈവത്തിൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ.
ദൈവത്തിൻ്റെ കൃപ മാത്രമേ ഉള്ളൂ. ഓരോ പാട്ടുകളും ഹിന്ദിയും ഇംഗ്ലീഷും പാട്ടുകൾ അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ ദൈവം നടത്തിയതായ വഴികളെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പിന്നെ നമുക്ക് വേറൊരു മറ്റൊരു വാക്യം വായിക്കാം. യെശയ്യാപ്രവചനം 61:4 വാക്യം, നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു, പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടുമില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല, സന്തോഷിച്ച നീതി പ്രവർത്തിക്കുന്നവരെ എതിരേൽക്കുന്നു, അവർ നിന്റെ വഴികളിൽ നിന്നെ ഓർക്കുന്നു. അവർ നിന്റെ വഴികളിൽ അവരെ ഓർക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ വഴിധാരയിൽ എപ്പോഴും ഓർക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കർത്താവിനെ നമ്മൾ ഓർക്കുന്നവരായിരിക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതാണ്. മറ്റൊരു വാക്യം ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നു. യെശയ്യാപ്രവചനം 49:15 വാക്യം, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൻ മറന്നുകഴിഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിൻ്റെ മതിലുകളെല്ലായ്പ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും കർത്താവ് നമ്മളെ മറക്കുകയില്ല. അതാണ് കർത്താവിൻ്റെ വാഗ്ദത്തം. ദൈവം നമ്മളെ മറക്കത്തില്ല. അതാണ് 63 അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് നമ്മളെ വിളിച്ച നാൾ മുതൽ കർത്താവ് നമ്മളെ ഒരിക്കലും മറക്കത്തില്ല. എന്നാൽ നമ്മളെന്താണ് ചെയ്യേണ്ടത്? വീണ്ടും വീണ്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുകയും. ഇന്ന് പാൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞു നോട്ടലിൻ്റെ ആവശ്യമുണ്ട്. ഇന്ന് പാൽക്കാലം നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട വളരെ 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 ആവശ്യമുണ്ട്. കർത്താവേ, നീ എത്ര വിശ്വസ്തൻ! കർത്താവേ, നീ എത്ര നല്ലവൻ! നീ എത്ര വാക്കുമാറാത്തവൻ! കർത്താവേ, നിന്നെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. നിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു കവിയട്ടെ. കർത്താവേ, ദൈവമേ, നീ വിശ്വസ്തൻ, നീ നല്ലവൻ, നീ വാക്കുമാറാത്തവൻ, നീ ഉന്നതരെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് പോകാം. നമ്മുടെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ 2024 ഓരോ ദിവസങ്ങളിലും ദൈവം നടത്തിയതായ വഴികളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. നിൻ്റെ കൃപ എത്ര വലുതെന്നാണ് നമ്മൾ കാണുന്നത്. അതുപോലെ യെശയ്യാപ്രവചനം 59:26 വാക്യത്തിൽ കാണുന്നത്, യാക്കോബിൻ്റെ വീരൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനും ആകുന്നു എന്ന് സകല ജഡവും അറിയും. യാക്കോബിൻ്റെ വീരൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനാകുന്നു എന്ന് സകല ജഡവും അറിയും. പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ രക്ഷിതാവ്, യാക്കോബിൻ്റെ വീരൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനാകുന്നു. നമ്മുടെ ജീവിതത്തിന്മേൽ ഓരോ ദിവസം തോറും കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ, കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയട്ടെ. ദൈവകൃപയും ദൈവശക്തിയും ധാരാളമായിട്ട് നമ്മുടെ ജീവിതത്തിന്മേൽ വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ ഒരു ചെറിയ കഥയിലൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. അത് മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ജോർജ് മുള്ളർ എന്ന് പറയുന്ന ഒരു വലിയ ദൈവദാസൻ, അനേക കുഞ്ഞുങ്ങളെ വളർത്തിയതായിട്ടുള്ള ഒരു ദൈവദാസനാണ്, അനേക അനാഥ കുഞ്ഞുങ്ങളെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹം അവിടുത്തെ തെരുവീഥികളിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ കാണുവാനിടയായി. ആ കൊച്ചുകുഞ്ഞ് ഈ ഭക്ഷണത്തിൻ്റെ ഈ കൂട, ഇവിടെ നമ്മൾ വേസ്റ്റ് ഇട്ടേക്കുന്നതായ ആ അതിൻ്റെ അകത്ത് ബക്കറ്റിൽ നിന്ന് ഭക്ഷണം വായിക്കാത്ത് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ആ കുഞ്ഞിനെ കാണുന്നത്. അന്നേരം ഉടനെ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുവാനിടയായി തീർന്നു. ഞാൻ, എനിക്ക് തോന്നുന്നു, ഞാൻ പല പ്രാവശ്യം ഈ കഥ എന്നെ വളരെയധികം സ്പർശിക്കുന്നതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയാനിടയാകുന്നത്. അതിൻ്റെ ഫോട്ടോ എടുത്തു, ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നു വളർത്തി, അനാഥാലയത്തിൽ കൊണ്ടുവന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മിടുക്കനായ ഒരു ആൺപൈതലായിട്ട് അത് വളർന്നു വന്നു. അത് വളർന്നു, സ്കൂളിൽ വിട്ടു. സ്കൂളിലെല്ലാത്തിലും ഫസ്റ്റാണ്. എല്ലാ കാര്യങ്ങളിലും അവൻ വളരെ മിടുക്കനായിട്ട് വളർന്നു വന്നു. അവസാനം അവന് നല്ല പഠിത്തം കഴിഞ്ഞ സമയത്ത് നല്ല ഒരു ജോലി കിട്ടി. ജോലി കിട്ടിയ സമയത്ത് അവൻ അന്ന് നല്ല വസ്ത്രമെല്ലാം ധരിച്ച് ഡ്രസ്സ് ചെയ്ത് അവനെ ജോർജ് മുള്ളറിനെ ഡാഡി എന്നാണ് വിളിക്കുന്നത്.
ജോർജ് മുള്ളറിൻ്റെ അടുത്ത് വന്നു. ജോർജ് മുള്ളർ അവിടെ പ്രാർത്ഥിച്ച് അവനെ തൻ്റെ ആദ്യമായിട്ട് ജോലിക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ജോലിക്ക് പറഞ്ഞു വിട്ട് ആ സമയത്ത് ഒരു ഫോട്ടോ എടുത്തു. അവൻ ജോലിക്ക് പോയിട്ട് തിരികെ വന്നപ്പോഴത്തേന് മുൻപ് തന്നെ അദ്ദേഹം അതുവരെ മറ്റു പിള്ളേരുടെ കൂടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് വന്നപ്പോൾ ഒരു മുറി അവന് വേണ്ടി വെച്ചു, അതിലൊരു ബൈബിളും വെച്ചിരുന്നു, അവൻ്റെ രണ്ട് ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നു. അത് ഒന്നാമത്തെ ഫോട്ടോ അവനെ കുപ്പത്തൊട്ടിയിൽ നിന്നും എടുത്തതായ സമയത്തുള്ള ഫോട്ടോ, പിന്നെ രണ്ടാമത്തെ ഫോട്ടോ അവൻ ജോലിക്ക് പോകാനായിട്ട് അന്ന് രാവിലെയുള്ള ഫോട്ടോ. അവൻ്റെ താക്കോലെല്ലാം പൂട്ടി അദ്ദേഹം കയ്യിൽ വെച്ചിരുന്നു. അവന് വലിയ സന്തോഷവാനായിട്ട് ഡാഡി എന്നും പറഞ്ഞ് വീട്ടിൽ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഇന്നു മുതൽ നിനക്ക് സ്വന്തമായിട്ടൊരു മുറിയുണ്ട്, അവിടേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം. അവിടെ ചെന്നപ്പോൾ ഒരു ബൈബിൾ അവിടെയുണ്ട്, രണ്ട് ഫോട്ടോ കാണിച്ചു. കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഫോട്ടോ ആരാണെന്ന് മനസ്സിലായോ? പറഞ്ഞു, ഇന്ന് ഞാൻ രാവിലെ എടുത്ത ഫോട്ടോയാണ്. എന്നാൽ മറ്റേതാരാന്നറിയാവോ? നിന്നെ ഞാൻ എടുത്ത സമയത്തുള്ള ഫോട്ടോയാണ്. ഇതിൽ നിന്നും ഇതിലേക്ക് ഉയർത്തിയ ദൈവത്തെ ഒരിക്കലും നീ മറന്നുപോകരുത് എന്ന് പറയാനുള്ള ഒരു ലെസൺ കാണിക്കാൻ ആ ഫോട്ടോ എടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് തിരിഞ്ഞു നോക്കാം. ഏതിൽ നിന്നും? ആ ഫോട്ടോയിലെ അനാഥബാലനെ പോലെ. ഇന്ന് നിങ്ങളായിരിക്കുന്ന അവസ്ഥ, നിങ്ങളുടെ 10 വർഷത്തിന് മുമ്പുള്ള അവസ്ഥ, നിങ്ങളെ വെട്ടിയെടുത്തതായ പാറയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. കർത്താവിൻ്റെ കൃപ എമ്പോ ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ നന്മകൾ കൊണ്ടും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടും നിറഞ്ഞു കവിയട്ടെ. ജോർജ് മുള്ളർ വളർത്തിയതായ പയ്യനെ പോലെ ഒരിക്കലും ഇവിടുന്നും ഇവിടേക്ക് ഉയർത്തിയ കർത്താവിനെ ഒരിക്കലും മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.